കഴിഞ്ഞ ദിവസം നമ്മുടെ ചന്ദ്രയൻ 3 നമ്മൾ നേരെ മുകളിലോട്ട് പോയണ്ടായി. ആ റോക്കറ്റാണ് ഇപ്പൊ എന്റെ തലയിരിക്കുന്നത്. അവിടുന്ന് കുറെ പരീക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്ത് നമ്മുടെ ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ചന്ദ്രനിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഏലിയൻസിനെ നമ്മൾ മീറ്റ് ചെയ്തിട്ട് നേരെ ഭൂമിയിലോട്ട് വന്നിരിക്കും. പക്ഷെ ഇതിനു മുന്നേ എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നു, എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെ നമ്മൾ അവിടെ ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു എപ്പിസോഡ് കാണാത്തുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കും. അത് കണ്ടവരാണെങ്കിൽ സോ അധികം വാച്ചു കൂടിയില്ല. Let's get started. ഞാൻ ഇവിടെ മൊത്തം ചുറ്റി കറങ്ങുമായിരുന്നു. ഇവിടെ കുറെ ഏലിയൻസിന്റെ ഒക്കെ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കണ്ടെത്തി. അങ്ങ് അറ്റത്തായിട്ടാണ് വരുന്നത് കേട്ടാ. കുറച്ച് മുന്നോട്ട് പോണ അവിടെ നല്ല ഗ്രാവിറ്റി കുറവാണല്ലേ ചന്ദ്രന്. പിന്നെ എന്തോ നാടേ നീ പറയുന്നേ, മൂണിൽ വന്നിട്ട് ഗ്രാവിറ്റി ചന്ദ്രന് എന്താണ്? മൂന്ന് വന്നിട്ട് രണ്ടും ഒന്നാണ് റാൻഡം. അവിടെ കണ്ടോ, അവിടെ അത് ഭൂമിയുടെ ഇവിടെ ഒരു ഐലൻഡ് ആണെന്നുണ്ടോ? അപ്പൊ ഇവിടെ മനുഷ്യന്മാരുണ്ടോ മൂള്? എടാ മനുഷ്യന്മാരല്ല, മൂള് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവരതാ അവിടെയാണ് ആ കാണുന്ന ഏരിയ കണ്ടോ. ഇവിടെ മൂൺ വില്ലേജേഴ്സ് ആണ് ആ കാണുന്നത്. ഓ മൂൺ വില്ലേജേഴ്സാ? ആ എന്റെ മൂന്ന്. ഇവിടെ മനുഷ്യൻ താമസിക്കാൻ പറ്റുന്ന പറഞ്ഞു നീ. മനുഷ്യൻ എടാ മനുഷ്യന്മാരല്ലോ. അതെന്തെങ്കിലൊക്കെ ഓർമ്മയായിരിക്കും, എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു അതേ കൂടെ കൂടെ കിട്ടിയോ പൊട്ടത്തിന് കാണിക്കുന്നതിന് ഒരു പരിധിയൊക്കെ വേണം. നമ്മൾ ഒന്നാമത് അറിഞ്ഞൂടാത്ത ഒരു സ്ഥലമാണ്. അത് ഡേഞ്ചറസ് ആട്ടോ, മിസൈൽ ബോംബാണ്. ആ അതല്ലേ നിന്നോട് പറഞ്ഞേ, എന്തിനാണ് ചുമ്മാ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകുന്നത്? അത് പൊട്ടുമോ? അത് ചിലപ്പം പൊട്ടിത്തെറിക്കും നീ. ആ അതായത് ഇതാണ് വില്ലേജ് ഇവിടുത്തെ, അതാണ് ഞാൻ പറഞ്ഞേ. ഇതാ നിക്കുന്നുണ്ടോ, ഏലിയൻസ് നിക്കുന്നുണ്ടോ? ഇത് നമുക്ക് ഹലോ ഹലോ എടാ നമ്മുടെ ഭാഷ അറിയത്തില്ല. ഓ അപ്പൊ മിക്കവാറും നമുക്കേ അവിടെ പോവേണ്ടി വരും. നമ്മുടെ ലാബിൽ പോയിട്ട് ഫ്രീക്വൻസി മൊഡ്യൂൾ എടുത്തോണ്ട് വരേണ്ടി വരും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട്. എന്തായാലും നമുക്ക് ലാബിലോട്ട് ഒന്ന് പോയിട്ട് വരാം. നമ്മൾ ഇതുവരെയും മിഷൻ ലാൻഡ് ചെയ്തിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വന്നോ? അത് വേറെ കാര്യം. നമ്മൾ പിന്നെ ആദ്യം തന്നെ നമ്മൾ ആദ്യം പിന്നെ മനുഷ്യന്മാരോടല്ലേ ആദ്യം എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ പിന്നെ ബാക്കി മിഷൻസിലോട്ട് പോകണം. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. പെട്ടെന്ന് അവിടെ നടക്കാൻ പറ്റും, ഭയങ്കര പാടാണ്. ചാടി വാടോ. എത്ര കിലോമീറ്റർ? അപ്പൊ നീ ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യുമ്പോ സംഖ്യകളോ അതുണ്ടാവല്ലോ. എടാ എന്തിനാ നമ്മള് കഷ്ടപ്പെടെ നടന്നു പോയത്? ഇവിടെ നോക്ക് നമ്മളെ വണ്ടി. ഓ ദൈവമേ. ഹലോ ഹലോ, വെൽക്കം ടു ട്രെയിനിങ്. ഇനി അടുത്ത ട്രെയിനിങ്ങോ? നെക്സ്റ്റ് ട്രെയിനിങ്. ഏരിയ കാണുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ മൈൻ ചെയ്യണം, അതാണ് സംഭവം. ഓ ഇതാണ്. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പൊ നമുക്ക് മിൽക്ക് വേണം, ഓറും വേണം. ഓക്കേ അത് രണ്ടും എടുത്തിട്ട് വരാം. വാ എടാ മൂൺ റോക്ക് എന്റെ കയ്യിൽ. മൂൺ റോക്ക് മൂണ്ട്. അത് 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 മറ്റേ ഇവിടുന്ന് പൊട്ടിയപ്പോ കിട്ടിയത്. അതിന് ബക്കറ്റ് വേണ്ട, പാൽ എടുക്കുന്ന ബക്കറ്റ് വേണ്ട. ബക്കറ്റ് ഉണ്ട്. ദാ 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 നമ്മൾ പാൽ എടുത്തോ. ആദ്യം നമുക്ക് എടുക്കാം. ദാ ഇതാ ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ. ചീസ് അല്ലടോ അത്. ഓറ നമുക്ക് പോയി വെട്ടി എടുത്തോണ്ട് വരണം. വന്നേ എടാ. ചീസ് ആണ് എരിയുന്നത്. ദാ ആദ്യം ചീസ് ആണ് എരിയുന്നത്. അത് തന്നെ വന്നോ. ഞാൻ പോയിട്ട് ആദ്യം പാൽ എടുത്ത് വരാം. ഓ ഞങ്ങൾ പോയിട്ട് വരാം. റിപ്പോർട്ടിംഗ്. ഓക്കേ വണ്ടി എടുത്തു. എന്റെ മോനെ ഇതാണ് സ്പീഡ്. ഓക്കേ വണ്ടി പറക്കുന്നു. ഞാൻ അതിന്റെ സൗണ്ട് ഇല്ലല്ലോ. അപ്പൊ സൗണ്ട് കൊടുത്തതാടാ. ഓക്കേടാ വണ്ടി നല്ല ഹൈ സ്പീഡ് പോട്ടെ. ഞാൻ നീ സ്പീഡ് പോണ്ടാ. ഞാൻ ഇവിടെ നിന്നല്ലേ സംഭവം. ബീക്കൺ എടുത്ത് ബീക്കൺ എടുത്താണ്. ബീക്കൺ എടുത്ത് പറയുമ്പോ ബീക്കൺ എടുത്താണ്.
ബീക്കൺ ആണ്. ഇതല്ലേ ബീക്കൺ? അപ്പൊ ഇവിടെ ഒരു കേവ് ഉണ്ട്. എപ്പോഴാണ് കാണിക്കാൻ? ഓക്കേ, പശുവിന്റെ പാലിന്റെ കേടും പിന്നെ ചീസും മിക്സ് ആയിട്ടുള്ള സാധനം ആണ് ചീസ് കേട്. പശുവിന്റെ പാലിന്റെ പശുവിന്റെ പാല്, അത് നമ്മളെന്താ ഇവരെ കാരണാ ഈ മോളിലോട്ട് പറഞ്ഞോട്ടെ, ഇത്ര പൊട്ടന്മാരെയൊക്കെ കേടാക്കും. കേടാക്കി കഴിഞ്ഞാ എന്താ തൈരാവും, തൈരായി കഴിഞ്ഞാ എന്താവും, എന്താവും പറടാ പൊതുവാണോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ തുടങ്ങും എനിച്ച് പോടാതെ. ഒതിന് ഫ്യൂൽ ഉണ്ട് കേട്ടോ, വണ്ടിക്ക് ഫ്യൂൽ ഉണ്ട്. ഞാനിവിടെ മൈൻഡ് ചെയ്തോണ്ടിരിക്കാ, നീ ഫ്യൂല് നോക്കാൻ പോകുന്നു. എടാ ഇവിടെ നീ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാ ഇങ്ങനെ പോരെ. ഇവിടെ കൊറേ വേറെ കൊറേ ഓറകളുണ്ട് നോക്കട്ടെ. ഞാൻ ഇവിടെ നിന്നോട് ക്യാമറ നോക്കും, ഇവിടെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റുവട്ടത്ത്. ഞാനിവിടത്തെ ഇത് എടുത്തോണ്ടിരിക്ക, വെയിറ്റ് ചെയ്യുന്നേ. എനിക്ക് വേറെ ഓർഡർ എത്ര ഇതുണ്ട്? ചീസ് കർഡ് ഉണ്ട്, പത്തെണ്ണം. എനിക്ക് കുറച്ച് വേണ്ടി വരും. എടാ സൂക്ഷിച്ചോട്ടോ, അവിടെ ആരെങ്കിലും അവിടെ എനിമീലിയൻസ് ഉണ്ടാവും കേട്ടോ. ഞാൻ അതിന് പോകുന്നില്ലല്ലോ, ഞാൻ നേരെ നമ്മുടെ ഏരിയയിലോട്ട് പോവുക, റിപ്പോർട്ട് ചെയ്യാൻ പോകണം. ഞാൻ അത് ശരി, നമ്മളെ ഒറ്റക്കാക്കി നിങ്ങൾ പോയി. നിങ്ങളൊക്കെ വലിയ അത്രയാണ് അതിന്റെ ഉപ്പ്രായം എന്താ പിന്നെ? ഞാൻ എന്തായാലും വന്നോണ്ട് എനിക്കെന്തായാലും വിദേശത്ത് പോവാൻ വേണ്ടിട്ട് കുറച്ച് സാധനം എടുത്തിട്ടുണ്ട്. എന്റെ വണ്ടി എവിടെ പോയി? അയ്യോ നാട്ടുകാരെ, എന്റെ വണ്ടി ചുറ്റാക വെച്ചു കൊടുക്കണം. നമുക്ക് തിരിച്ചു വരാനുള്ള റോക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഓ ബ്രോ, നമുക്ക് ഭൂമിയിലോട്ട് തിരിച്ചു വരാനുള്ള റോക്കറ്റ് ഇവിടെ ഉണ്ട്. അത് എന്റെ റോക്കറ്റാ പിന്നെ തൊട്ട് മേളിലായിട്ട് ഇവിടെ കണ്ട, ഇവിടെ ആയിട്ടാണ് ഭൂമി വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് മുകളിലോട്ട് പോയാൽ മതി. ഈസി ബ്രോ. അതായത് ഒരു റോക്കറ്റ് ഇവിടെ, അടുത്ത റോക്കറ്റ് ഇവിടെ. ഇതിന് ഓപ്പൺ ചെയ്തിട്ട് വേണം കേറാനായിട്ട്. ഞാൻ വന്നു. രണ്ടെണ്ണതാ എടുത്തെറിയല്ലേ കയ്യിലിതാ. ഓക്കെ, ഓ ഇതെന്താ സാധനം? മറ്റേ സാധനം വേണമല്ലോ. റോക്കറ്റ് കേറി പോവാനില്ലടോ പറഞ്ഞത്, എന്തോന്നാടോ? ഇതിനകത്ത് പാലെടുത്ത് വെച്ചിട്ട് അവൻ പാല് തരാനായിട്ട്. ഭൂമിയിലോട്ട് പോകുമ്പോ കുറച്ച് മൂണിന്റെ അംശങ്ങളെ കയ്യിലൊക്കെ കൊടുക്കണോ? ഓൾറെഡി ചെയ്തല്ലോ, നീ അത് കയ്യിൽ വെച്ചേക്കോട്ടെ. ഇതെന്താ ചെയ്യേണ്ട ഈ സാധനം? അല്ല അത് ഒരു പ്രാവശ്യം ചെയ്തല്ലോ, അത്രേ ഉള്ളൂ. ആണോ, ഇവിടെ എന്താ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, നമുക്ക് ട്രാൻസ്മിറ്റർ കൊടുത്തിട്ടപ്പോ. ട്രാൻസ്മിറ്റർ അതാണ് ഞാൻ നോക്കുന്നത്. ഈ ട്രാൻസ്മിറ്റർ എവിടെ നിന്നാ കിട്ടുന്ന? ഇനി ട്രാൻസ്മിറ്റർ ഇല്ലേ? ട്രാൻസ്മിറ്റർ ഇല്ലേ? റോക്കറ്റിന്റെ സംഭവമാണ് കണ്ടോ. അപ്പൊ ട്രാൻസ്മിറ്റർ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് തോന്നുന്നു. ഓ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. ഇത് റോക്കറ്റ് നമ്മളെ ഇപ്പൊ റോക്കറ്റ് പോയി കഴിഞ്ഞാൽ പുതിയ റോക്കറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഏരിയ ആണിത്. പക്ഷെ റോക്കറ്റ് ഒക്കെ ഉണ്ടാക്കും, അതിന്റെ സാധനങ്ങൾ നമ്മൾ എടുത്തില്ലല്ലോ. ഇല്ല എടാ, നമുക്കിപ്പോ ഓൾറെഡി റോക്കറ്റ് ഇല്ലേ. എവിടെ? എന്റെ പൊന്നടാ, ഇങ്ങോട്ട് വാ. ഞാൻ കേറുവാ, ഞാൻ ഭൂമിയിലോട്ട് തിരിച്ചു പോവാ. എനിക്ക് എനിക്ക് എന്റെ മമ്മിയും പപ്പേനെയും കാണണം. ഞാൻ ഭൂമിയിലോട്ട് വരുന്നില്ല, ഞാൻ അടുത്ത ഗ്രഹത്തിലോട്ട് പോകാൻ പോവാണ്. ബൈ റാൻഡം, പൊട്ടിത്തെറിച്ച് ചാവട്ടെ. വണ്ടി പോയില്ലല്ലോ, നീ എന്താ അവിടെ? ഞാൻ പോവാണല്ലോ റാൻഡമേ. ഇല്ല ഞാൻ പയ്യാണ് കൗണ്ട് ഡൗൺ ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോവാ, ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. എന്നെ പേടിയായിട്ടോ? എന്നെ പേടിയല്ല,
ഓക്കേ, ബൈ ബൈ മൂൺ, ടാറ്റാ. അടുത്ത വീട് ഞാൻ തിരിച്ചു വരുന്നതാണ്, ലെറ്റ്സ് ഗോ. അടുത്ത സ്ഥലത്തോട്ട് പോയാലേ, എവിടെ പോകും? ജൂപ്പിറ്റർ പോണോ? ജൂപ്പിറ്റർ മഴ നനയാൻ ചന്ദ്രനിൽ മാളിക കെട്ടാം. നമുക്ക് മാളിക ഇപ്പൊ ഓൾറെഡി ചന്ദ്രനിൽ കെട്ടി, ഈ ജൂപ്പിറ്ററിൽ പോയി മഴ നനഞ്ഞാല്. ഞാൻ ആദ്യമേ നോക്കട്ടെ, ഞാൻ എത്തട്ടെ, ഞാൻ സൗരയൂഥത്തിന്റെ ആ ഒരു കടന്നോട്ടെ. നമുക്കുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ അറിയാം? മെർക്കുറി ഉണ്ട്, വീനസ് ഉണ്ട്. അയ്യോ വീനസ് പോലെ, അയ്യോ വീനസ് അല്ല, പ്ലാനറ്റ് മാർസ് ഉണ്ട്, ജൂപ്പിറ്റർ. അപ്പൊ നമ്മള് നാട്ടു പോകണെങ്ങനെ? ഓവർവെൽഡിലോട്ട് സെലക്ട് ചെയ്ത് പോണം. ഗ്രീൻ കളർ ഏറ്റവും കൂടുതൽ, പ്ലാനറ്റ് മാർസ്. നമുക്ക് 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 നമ്മുടെ അണ്ണൻ പോകുന്നതിന് മുന്നേ മാർസിൽ പോയെന്ന വിളയാടിയല്ല ഗായ്സ്. എന്താ പറയുന്നു? തരം ഞാൻ നേരെ മാർസിലോട്ട് പോവാ. എനിക്ക് മറ്റേ അയാളെ പേരും തോന്നായിരുന്നു. ഞാൻ പോവാൻ പോവാ. ഓക്കെ, റെഡി, വൺ ടു ത്രീ ഗൈസ്. അപ്പൊ ഈ വീഡിയോ നമ്മള് മാർസിൽ എത്തിയിട്ട് സേഫ് ആയിട്ട് എത്തോ ഇല്ല എന്ന് നിങ്ങൾ കമന്റിൽ പറയാം. അപ്പൊ എത്തിക്കഴിഞ്ഞാ തീർച്ചയായിട്ടും 1000 ലൈക്ക് ടാർഗറ്റ് അടിച്ചേക്കുക. നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും എത്തും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൗരയൂഥ യാത്രയുടെ അടുത്തടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റിൽ പറയാം. അതേപോലെ തന്നെ 1K ലൈക്ക് ടാർഗറ്റ് അടിച്ച് പൊട്ടിച്ചേക്ക്. റാൻഡത്തിന്റെ ചാനലും ഉണ്ട്, അവിടെയും പോയിട്ട് ഇതേപോലെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ. ജയ് ഹിന്ദ്. കൺട്രോളർ താഴെ പോയി.